ആലപ്പുഴയിൽ ബി ജെ പി നേതാവ് രഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതികൾ സഞ്ചരിച്ചതായി കരുതുന്ന ബൈക്ക് ഫോറൻസിക് വിഭാഗം പരിശോധിച്ചു. ബൈക്ക് ആലപ്പുഴ സൗത്ത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. രാഘവനുണ്ട് വിവരങ്ങളുമായി. രാഘവൻ, ഫോറൻസിക് പരിശോധനയിൽ എന്തെങ്കിലും കൊലപാതകത്തിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കാൻ കഴിയുന്ന തരത്തിൽ എന്തെങ്കിലും തെളിവുകൾ ലഭിക്കുന്നുണ്ടോ? വൈകിട്ടാണ് ഫോറൻസിക് പരിശോധന നടന്നത്. ഈ പരിശോധനയിൽ ബൈക്കിന്റെ ടാങ്കിന്റെ ഭാഗത്തു നിന്നടക്കം രക്തക്കറ കണ്ടെത്തിയതായാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സൗത്ത് പോലീസും ഈ ഫോറൻസിക് പരിശോധനയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നു. രാവിലെയാണ് ആലപ്പുഴ മണ്ണഞ്ചേരി സൗത്ത് ഭാഗത്ത് ആലപ്പുഴ മണ്ണഞ്ചേരി പൊന്നാട് ഭാഗത്ത് ഈ ബൈക്ക് കണ്ടെത്തിയത്. ഇത് പ്രതികൾ സഞ്ചരിച്ച ബൈക്കാണ് എന്നതാണ് പോലീസിന് വ്യക്തമായിട്ടുള്ളത്. ഇത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുകയായിരുന്നു. തുടർന്നാണ് തൊട്ടടുത്ത വീട്ടിലുള്ളയാൾ പോലീസിനെ വിവരമറിയിച്ചത്. പോലീസ് എത്തി ഇത് പരിശോധിച്ചു. അതിന്റെ ആർ സി ഓണറെ അടക്കം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഒരു ആൾ വന്ന് ചോദിച്ചപ്പോൾ നൽകി എന്നതാണ് പറയുന്നത്. ഇയാൾ എസ് സി പി ഐ പ്രവർത്തകനാണെന്നും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇയാളെ അടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയുമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പോലീസ് ഇപ്പോൾ ഫോറൻസിക് പരിശോധന നടത്തിയത്. അതിൽ ഈ രക്തക്കറ കണ്ടെത്തിയതായാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. പോലീസ് സൗത്ത് പോലീസ് ഈ ബൈക്ക് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റ് മൂന്ന് ബൈക്കുകൾ കൂടി വിവിധ ഇടങ്ങളിൽ നിന്ന് കണ്ടെത്തി. അത് നമ്പർ അടക്കം വ്യാജമാണെന്നാണ് ബോധ്യമായിട്ടുള്ളത്. സിസിടിവി ദൃശ്യങ്ങളിൽ കണ്ടതാണ് ആറോളം ബൈക്കുകളിലായാണ് ഈ രഞ്ജിത്ത് ശ്രീനിവാസിനെ കൊലപ്പെടുത്താൻ സംഘം എത്തിയത്, അക്രമി സംഘം എത്തിയത്. അതിൽ 12 പേരുണ്ടായിരുന്നു. മറ്റ് കെ ഷാനിന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രതികൾ സഞ്ചരിച്ച അക്രമി സംഘം സഞ്ചരിച്ച വാഹനം പോലീസ് കണ്ടെത്തിയിരുന്നു, കാർ കണ്ടെത്തിയിരുന്നു. അത് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കണ്ടുകെട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രതികൾ സഞ്ചരിച്ച വാഹനമടക്കം ഇപ്പോൾ ലഭ്യമാവുകയാണ്. വ്യാപകമായിട്ടുള്ള റെയ്ഡും ഇതിന്റെ ഭാഗമായി പോലീസ് നടത്തുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇനി പോലീസിന് മുന്നിലുള്ളത് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നതാണ്. ഓരോരുത്തരുടെയും പങ്കാളിത്തം സംബന്ധിച്ചുള്ള അറസ്റ്റിലേക്കാണ് ഇനി പോകേണ്ടത്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പോലീസ് നീക്കുന്നത്. ശരി, രാഘവനാണ് വിവരങ്ങൾ നൽകിയത്. രഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികൾ സഞ്ചരിച്ചിരുന്നു എന്ന കരുതുന്ന ബൈക്ക് ഫോറൻസിക് വിഭാഗം പരിശോധിച്ചിരിക്കുകയാണ്.